ഈശാവാസ്യ ഉപനിഷത്തിലെ ശാന്തി മന്ത്രത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പൂർണ്ണസ്യ പൂർണ്ണമാദായ എന്നതിലെ ആദായ ശബ്ദത്തിലെ വർണ്ണനയാണ് നാം തുടർന്നു പോരുന്നത്. അതിൽ രണ്ട് തലത്തിൽ ആദാനം ഉണ്ട് എന്നും ആദാനത്തിൻ്റെ രണ്ട് തലങ്ങൾ, ഒന്ന് നിഷേധ അർത്ഥത്തിലും രണ്ട് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള വിധിമുഖത്തിലും നാം കാണുകയുണ്ടായി. അതിലെ വിധിമുഖം പറഞ്ഞു കഴിഞ്ഞ് ആദാനം രണ്ടാമത് ഗ്രഹണത്തെ പറയുന്നതാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിവെച്ചത്. ഗ്രഹണം കർമ്മേന്ദ്രിയങ്ങളാലും ഉണ്ട്. കൈകൊണ്ട് പലതും ഗ്രഹിച്ചു എന്ന് പറയും, കാലുകൊണ്ട് പലതും ഗ്രഹിച്ചു. ചെരുപ്പിനെ ഗ്രഹിക്കുന്നത് കാലുകൊണ്ടാണ്. അതെല്ലാം ക്രിയാത്മക ഗ്രഹണമാണ്. ഭാവാത്മക ഗ്രഹണം, ക്രിയാത്മക ഗ്രഹണം. ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നത് ഭാവാത്മക ഗ്രഹണമാണ്. ഭാവാത്മക ഗ്രഹണത്തിന് സമാനമായ ക്രിയാത്മക ഗ്രഹണം ഉണ്ട്. കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തുവിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ തലങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഇതരേന്ദ്രിയ വ്യാപാരങ്ങളോട് ബന്ധപ്പെടുത്തുന്ന ക്രിയാത്മക ഗ്രഹണശക്തിയുണ്ട്. കാഴ്ച കൊണ്ട് കേൾക്കുകയും കാഴ്ച കൊണ്ട് തൊട്ടറിയുകയും കാഴ്ച കൊണ്ട് മണത്തറിയുകയും എല്ലാം ചെയ്യുകയും അതുപോലെ തന്നെ കാഴ്ചയെ ആസ്പദമാക്കി അനുഭവവേദ്യമാവുകയും ചെയ്യുന്ന ക്രിയാത്മകമായി അറിയുന്ന ലോകങ്ങളുണ്ട്. ശബ്ദം കേട്ട മാത്രയിൽ, പുളിയെന്നൊരു ശബ്ദം കേട്ടാൽ ക്രിയാത്മക വ്യാപാരങ്ങൾ തുടങ്ങും. ക്രിയാത്മക വ്യാപാരങ്ങളിൽ നിന്ന് ഭാവാത്മക വ്യാപാരവും തുടങ്ങും. അപ്പോൾ ക്രിയാത്മക ഗ്രഹണമാണ്. കണ്ണുകൊണ്ട് രൂപത്തിൻ്റെ ഗ്രഹണം, തൊക്കുകൊണ്ട് സ്പർശത്തിൻ്റെ ഗ്രഹണം. ഇവിടെ ഗ്രഹണം ക്രിയാത്മകമല്ല, ജ്ഞാനാത്മകമാണ്, ഭാവാത്മകമാണ്, ജ്ഞാനാത്മകമാണ്. പൂർണ്ണസ്യ പൂർണ്ണമാദായ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഗ്രഹിക്കുന്നത്? ക്രിയാത്മകമാണോ ജ്ഞാനാത്മകമാണോ? ഏതിൽ നിന്ന് ഗ്രഹിക്കുന്നു? കയറിൽ, സർപ്പത്തിൽ കയറിൻ്റെ ഗ്രഹണം ജ്ഞാനാത്മകമാണ്. ജ്ഞാനാത്മക ഗ്രഹണം എന്നാൽ അർത്ഥം അന്ധകരണത്തിൽ തദാകാരവൃത്തി, ബ്രഹ്മാകാരവൃത്തി തന്നെ ബ്രഹ്മത്തിൻ്റെ ഗ്രഹണമാണ്. അപ്പോൾ അകത്തും പുറത്തും സർവത്ര ബ്രഹ്മം മാത്രം. ഇത് വിധിമുഖത്തിൽ ആദാനമാണ്. രണ്ട്, നിഷേധമുഖത്തിൽ ആദാനവും. വിധിമുഖത്തിൽ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നു, നിഷേധമുഖത്തിൽ ബ്രഹ്മേതരങ്ങളായിരിക്കുന്ന എല്ലാത്തിനെയും നിഷേധിക്കുന്നു. രണ്ടു വഴികളാണ്. വിധിമുഖത്തിൽ ബ്രഹ്മത്തെ ഗ്രഹിക്കുക, ഒരു പരിമിതി ബ്രഹ്മത്തെ വിഷയമെന്നോണമാണ് വിധിമുഖ ഗ്രഹണത്തിലൂടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിന് സാധ്യത കൂടുതലുണ്ട്. നിഷേധമുഖത്തിലാകട്ടെ ബ്രഹ്മമാണിപ്പോഴും, ബ്രഹ്മമാണുണ്ടായിരുന്നത്, ബ്രഹ്മമാണിനി അങ്ങോട്ട്, മാറ്റില്ല. ബ്രഹ്മേതരങ്ങളായ ഭാവങ്ങളിലേക്ക് വഴുതി വീണത് മാത്രമാണ് അജ്ഞാനം. അജ്ഞാനത്തെ മാത്രം നിഷേധിക്കുന്നു. ഇത് ശ്രുതി ദൃഷ്ടാന്തം കൊണ്ട് മനസ്സിലാക്കി തരുന്നു. അങ്കുഷ്ടമാത്ര പുരുഷോ അന്തരാത്മ സദാ ജ്ഞാനാനാം ഹൃദയേ സന്നിവിഷ്ട തം സ്വച്ഛധീരാത് പ്രവൃഹേത് മുഞ്ചാതിവേഷികാം ധൈര്യേണ. ഈ പുരുഷൻ അങ്കുഷ്ടമാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഹൃദയത്തിൽ സന്നിവിഷ്ടമാണ്. ഹൃദയം അങ്കുഷ്ടപ്രമാണം, മുഷ്ടിയോളം വരുന്നതാണ് ഹൃദയം. അതിനെ പുല്ലിൻ്റെ പൂവോട് കൂടിയ തണ്ട് ഊരിയെടുക്കുന്നത് പോലെ എടുക്കുക. ഒരു പൂവ് പുല്ലിലുണ്ടായാൽ ആ തണ്ട് പുല്ലിൽ നിന്ന് എപ്രകാരമാണോ ഊരിയെടുക്കുന്നത്, മുഞ്ചാതിവേഷിക്കാം ധൈര്യേണ, എങ്ങനെയാണോ അത് ഊരിയെടുക്കുന്നത് അതുപോലെ എടുക്കുക. അത് വിധിമുഖമാണോ നിഷേധമുഖമാണോ? ആ ഉദാഹരണം കൊണ്ടാണത് ബോധ്യപ്പെടുക. ഒരു ഏത്തപ്പഴം നമ്മുടെ കയ്യിൽ കിട്ടി, അതിൻ്റെ തൊലി പൊളിച്ചിട്ട് അകത്തതെടുക്കുക, ഇളക്കി അതിൻ്റെ കാണ്ഡമെടുക്കുന്നത് പോലെ. അവിടെ തൊലിയെ നിഷേധിക്കുന്നത് നിഷേധമുഖം, മറ്റത് സ്വീകരിക്കുന്നത് വിധിമുഖം. പൂർണ്ണമേവ അവശിഷ്യതേ പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. ഇത് അധ്യാരോപമാണ്. പൂർണ്ണസ്യ പൂർണ്ണമാദായ, ഇത് അപവാദമാണ്. അധ്യാരോപം അപവാദം. പൂർണ്ണമായ ബ്രഹ്മം, അതിൽ ജഗത്തിനെ അധ്യാരോപിക്കുക, ജഗത്തിൽ പൂർണ്ണ ബ്രഹ്മത്തെ അധ്യാരോപിക്കുക, അത് അധ്യാരോപം. അതിൽ നിന്ന് ബ്രഹ്മമല്ലാത്തതിനെ അപവദിക്കുക, അത് അപവാദം. പൂർണ്ണാത് പൂർണ്ണം ഉദ്ഭവതി എന്നല്ല, പൂർണ്ണാത് പൂർണ്ണം ഉത്പദ്യതേ എന്നുമല്ല, പൂർണ്ണാത് പൂർണ്ണം പ്രജായതേ എന്നുമല്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ വാസ്തവികമായ ഉൽപ്പത്തിയില്ല, ബ്രഹ്മം അവിടെ ഉണ്ടാകുന്നില്ല, ബ്രഹ്മമേ ഉള്ളൂ. രജ്ജുവിൽ, ഉദാഹരണത്തിലും അങ്ങനെയാണ്, രജ്ജുവിൽ സർപ്പത്തിൻ്റെ ഉൽപ്പത്തിയില്ല, സർപ്പം കയറിൽ ഉണ്ടാകുന്നില്ല. എന്നിരുന്നാലും ഉൽപ്പദ്യതേ എന്ന് പറഞ്ഞു എന്നോർത്ത് തെറ്റുമില്ല. എന്തുകൊണ്ടെന്നാൽ ഏതിൻ്റെയെങ്കിലും നൈയായികാദി പാരിഭാഷിക ഉൽപ്പത്തിയില്ല. അപ്പോൾ സ്വതഃ ഏവ നിവർത്തതേ എന്നർത്ഥമുളവാകുന്നു. എന്നിട്ടും ലോകബോധനാർത്ഥം, ലോകത്തിന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഉദച്യതേ എന്ന് പറഞ്ഞിരിക്കുന്നു. എങ്ങനെ രജ്ജുവിൽ സർപ്പം ഉദ്ഗതമാണോ അപ്രകാരം പരമാത്മാവിൽ ജഗത്ത് ഉദ്ഗതമാണ്. മുൻപ് അവഗത വിലീനമായിരുന്നു, അത് ഉദ്ഗതമായി. വാസനാരൂപത്തിനു മുമ്പ് തിരോഭൂതമായിരുന്നു, അത് പ്രാദുർഭൂതമായി. പ്രശ്നം വാസനാമയമായ അത് മായയിലാണോ അതോ പരമാത്മാവിലാണോ? പരമാത്മാ നിർവികാരമാണ്, നിരഞ്ജനമാണ്, നിത്യമാണ്, അതിൽ വാസനയുണ്ടാവില്ല. മായയിലാണെങ്കിൽ മായയിൽ നിന്നുദ്ഗതമായി, പരമാത്മാവിൽ നിന്നെങ്ങനെ ഉദ്ഭൂതമായി? ഇതിനുള്ള ഉത്തരം മായ തന്നെ പരമാത്മശക്തിയാണ്. ശക്തിമാനും ശക്തിയും തമ്മിൽ ഭേദമില്ല. ഇങ്ങനെയാണതിനെ സമന്വയിക്കുക. ന ലോകേ ചൈത്രത്തച്ഛത്തയോർ ജീവിതം ലിഖ്യതേ പൃഥക് ചൈത്രനും അതിന്റെ ശക്തിയും എന്ന് രണ്ടില്ല. ഒന്നും രണ്ടും ഒന്നാണ്. പരമാത്മാവിൽ വാസനയെ മാനിക്കുന്നതിൻ്റെ നില സുരേശ്വരാചാര്യൻ പറയുന്നുണ്ട്. അക്ഷമാ ഭവതക്കേയം സാധകത്വ പ്രകൽപ്പതേ കിംന പശ്യസി സംസാരം തത്രൈവ ജ്ഞാനകൽപ്പിതം. അക്ഷമാ ഭവതക്കേയം സാധകത്വ പ്രകൽപ്പതേ കിംന പ്രശസ്യസി സംസാരം കിംന പശ്യസി സംസാരം തത്രൈവ അജ്ഞാനകൽപ്പിതം. തത്രയേവ അജ്ഞാനകൽപ്പിതം. പരമാത്മാവ് അനാദിമായയാൽ, ആത്മാവ് അനാദിയാണ്, അത് അനാദിയാകയാൽ കൽപ്പിത രൂപത്തിൽ വാസനകളുണ്ട്. ആ കൽപ്പിത രൂപത്തിലുള്ള വാസനകൾ പരമാത്മാവിൻ്റേത് പാരമാർത്ഥിക സത്ത, വാസനകളുടേത് വ്യാവഹാരിക സത്ത. അതുകൊണ്ട് പരമാത്മാവിൻ്റെ നിർവികാരത അക്ഷുണ്ണമാണ്. പരമാത്മാവിൻ്റെ ശക്തിരൂപം മായയിൽ സ്ഥിതമാകയാൽ പരമാത്മാവിൽ നിന്ന് അഭിന്നമാണ് വാസനകൾ. അതിൽ നിന്ന് ജഗത്ത് ഉദ്ഗതമായി. ഇതിന് നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ ഫിലിമിലെ അതിൻ്റെ മസാലയിൽ, അതുപോലെ തന്നെ ചെറിയ ചിത്രം അവിടെ തോന്നിയിട്ട് സ്ക്രീനിൽ വലുതായി കാണുന്നത് പോലെ പൂർവ തരകൽപ്പന, ആ കൽപ്പിത ജഗത്തിൽ നിന്ന് അതിൻ്റെ വാസനകൾ ഉണ്ടാകുന്നു. തുടർന്ന് അവ വലിയ ജഗത്തുണ്ടാക്കുന്നു. ചെറിയ ചെറിയ കൽപ്പിത വാസനകൾ തുടർന്ന് വലിയ ജഗത്തുണ്ടാക്കുന്നു. ഉദാഹരണവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യശോദാ മാതാവ് ശ്രീകൃഷ്ണൻ്റെ വായിൽ ജഗത്ത് കണ്ടു, വെളിയിലും ജഗത്ത് കണ്ടു. രണ്ടുദാഹരണവും നാം നേരത്തെ കണ്ടതാണ്. മാർക്കണ്ഡേയൻ ഉദരത്തിൽ കണ്ടു, പുറത്തും കണ്ടു. സ്ഥൂലം നഷ്ടമായാൽ കൂടി സൂക്ഷ്മം നഷ്ടമാകുന്നില്ല. ഇത് അധ്യാരോപം. സ്ഥൂലമായ ജഗത്തിനെ ഒരാൾക്ക് വലിച്ചെറിയാം, സൂക്ഷ്മ ജഗത്ത് അയാളിൽ നിന്ന് പോകുന്നില്ല. ജഗത്തതിൻ്റെ ബീജരൂപത്തിൽ അയാളിൽ നിലനിൽക്കുന്നു. ഇതിനുശേഷം പൂർണ്ണസ്യ പൂർണ്ണമാദായയിൽ അപവാദമെന്ന് പറഞ്ഞു. അപവാദം രണ്ട് തരമാണെന്ന് പറഞ്ഞു. വിധിമുഖവും നിഷേധമുഖവും. ന ഭൂമിർ ന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വ നദേശാം സമൂഹ അനൈകാന്തികത്വത് സുഷുപ്തിയേക സിദ്ധ തദേകോവശിഷ്ട ശിവക്കേവലോഹം. ഈ ആത്മാവ് പൃഥ്വി ജലാദികളല്ല, പൃഥ്വി ജലാദിജന്യ ഇന്ദ്രിയാദികളല്ല, ഇവയുടെ സമുദായ രൂപ ശരീരവുമല്ല. എന്തുകൊണ്ട്? അനൈകാന്തികത്വാത്. ചിലപ്പോൾ പ്രതീതവും ചിലപ്പോൾ പ്രതീതമല്ലായ്മയും കൊണ്ട് ഇങ്ങനെ സർവനിഷേധം കഴിഞ്ഞ് എന്തുണ്ടോ അത് ഞാൻ. അശേഷശേഷം ജഗദാദിശേഷ. സർവനിഷേധവും കഴിഞ്ഞ് എന്ത് ശേഷിക്കുന്നുവോ ആ ശേഷിക്കുന്നത് ഞാൻ ശിവം. തദേകോവശിഷ്ട ശിവ കേവലോഹം. അതുതന്നെ അവശിഷ്ട ശബ്ദത്തിൻ്റെ ഇവിടുത്തെ പ്രയോഗം. അവസാദനം, അവശിഷ്ടം. അതിൻ്റെ അർത്ഥം തൃശൂലധാരിയും മുണ്ടമാലാധാരിയും കപാലധാരിയുമായ ശങ്കരൻ അല്ല ഇവിടെ ശിവശബ്ദത്തിനർത്ഥം. शांदम शिवम अद्वैतम चतुर्थम मन्यन्ते स आत्मा स विज्ञेय आ शिवमाण इविडे अर्थम അപ്പം ശേഷിക്കുന്നത് ശിവമാണ് എന്ന് പറഞ്ഞാൽ പുരാണപ്രസിദ്ധമായ തൃശൂലധാരിയായ മുണ്ടമാലകൾ ധരിച്ച കപാലം ധരിച്ച ശങ്കരനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാണ്ഡൂക്യം ഭംഗിയായി സൂചിപ്പിക്കുന്ന ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ स आत्मा स विज्ञेय അതിലെ തുരീയ തത്വം ശിവപദം മംഗളാർത്ഥകമാണ്, അതുകൊണ്ട് ആനന്ദാർത്ഥകമാണ്, അത് ആനന്ദ മംഗള അവശിഷ്ടമാണ്. ഇവിടെ പൂർണ്ണത്തിൻ്റെയും അർത്ഥം ആനന്ദമാണ്. പൂർണ്ണത്വത്തിൻ്റെ വിശേഷ വിവരണം, പൂർണ്ണത്വത്തെ നമ്മൾ നിഷേധ തലത്തിൽ ആദായ ശബ്ദത്തെ വെച്ച് വിധിരൂപത്തിലൊക്കെ ഒന്ന് അപഗ്രഥിച്ചു. ഇനി പൂർണ്ണത്വത്തിൻ്റെ വിശേഷ വിവരണം ഖണ്ഡനകാരൻ്റെ വാക്കുകളിൽ കാണാം. വേദാന്തത്തിൻ്റെ ഒരു വിശിഷ്ട കൃതിയാണ് ഖണ്ഡന ഖണ്ഡന ഖാദ്യം. നാമം തന്നെ അർത്ഥവത്താണ്, നിഷേധ സൂചക പ്രവർത്തകമാണ്, ഖണ്ഡനാത്മകമാണ്. ഖണ്ഡനമെന്നാൽ നിഷേധം, സമസ്ത ലക്ഷണങ്ങളുടെയും ഖണ്ഡനം, എല്ലാ ലക്ഷണങ്ങളുടെയും നിഷേധം. അവശിഷ്ട തത്വം അത് ആദ്യം തന്നെ പറയുന്നു. ലക്ഷ്യനിർദ്ദേശം ആദ്യം വേണമെന്നാണ് ശ്ലോകത്തിൽ. അവികൽപ്പ വിഷയ ഏകഃ സ്ഥാണു പുരുഷഃ ശ്രുതോ സ്ത്രിയഃ ശ്രുതിഷു ഈശ്വര മുമയാ സഹിതം വന്ദേ അനുമയാവി വിധം അധിഗതം. പൂർണ്ണത്തിൻ്റെ പ്രഥമ വ്യാഖ്യാനം അവികൽപ്പ വിഷയഃ, യാതൊരു വികൽപ്പവുമില്ലാത്ത നിർവികൽപ്പജ്ഞാനം. അവികൽപ്പ വിഷയമാണ് ഈ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് വളരെ ഭംഗിയായി ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. അവികൽപ്പ വിഷയ നിർവികൽപ്പജ്ഞാനം തന്നെ വിഷയീകരിക്കുന്നു. അതിനെ അഖണ്ഡാകാര വൃത്തി എന്ന് പറയാം. അതുകൊണ്ട് അഖണ്ഡാകാര വൃത്തി തന്നെ പൂർണ്ണ വിഷയം. പൂർണ്ണം എന്ന ആദ്യത്തെ ശബ്ദത്തിന് അഖണ്ഡാകാര വൃത്തി എന്ന് പറയാം. അഖണ്ഡാകാര വൃത്തി പൂർണ്ണ വിഷയകമാണ്. എപ്പോൾ എല്ലാ വികൽപ്പങ്ങളും അസ്തമിക്കുമോ, ഏതൊരു വിഷയത്തിൻ്റെ കൽപ്പനയും ഉണ്ടാകുന്നത് ഈ പൂർണ്ണമായ തലത്തിൽ നിന്നാണ്. ഉണ്ടാകുന്ന വിഷയങ്ങളെ കാണാതെ തന്നിലിരിക്കുന്ന അഖണ്ഡാകാര വൃത്തിരൂപമായ ജ്ഞാനത്തെ ഒരുവൻ ആനന്ദപൂർവം കാണുന്നു എങ്കിൽ പൂർണ്ണമാണ് ആ ബോധം. ആ പൂർണ്ണബോധത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശാന്തി മന്ത്ര ചർച്ച നമുക്ക് ശ്രുതിമാതാവിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് ഭക്തിപ്രശ്രയപൂർവം നമസ്കരിക്കാം.